ഇപ്പോൾ തിരുവാതിര വേദിയിലാണ് ഞങ്ങളുള്ളത്. ഇവരോട് തന്നെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എന്താണ് നിങ്ങളുടെ പേര്? ധന്യ. ശ്രീകാവ്യ. മേഘന. ഷിജിന. ശ്രുതി. അക്ഷിത. അമൃത. അശ്വിനി. അക്ഷയ. ഹരിപ്രിയ. ഹരിപ്രിയ. അല്ല, ഏത് കോളേജിൽ നിന്നാണ് വരുന്നത്? അംബേദ്കർ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ. പെരിയ. പെരിയ. കാസർഗോഡ് ജില്ലയാണല്ലേ? ഞങ്ങളുടെ സ്വന്തം നാടന്നല്ല, കാസർഗോഡ് ജില്ല. അപ്പം എന്താണ് തിരുവാതിരനെ കുറിച്ച് പറയാനുള്ളത്? പറയാന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസത്തെ കഷ്ടപ്പാട് തന്നെയാണ് ഇപ്പോൾ ഞങ്ങളിവിടെ കഴിഞ്ഞു. എത്ര ദിവസം പ്രാക്ടീസ്? ഒരു മാസത്തിൻ്റെ അടുത്ത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തു. നമ്മൾ ബി എഡ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അതിൻ്റെതായ സ്റ്റുഡൻസ് ആണ്. അതിൻ്റെ ഇടയിൽ പോലും ഈ ഇതിനു വേണ്ടി പ്രാക്ടീസിനൊക്കെ സമയം കണ്ടെത്തി. ഓക്കെ, എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷം. ബി എഡ് സ്റ്റുഡൻസ് ആയിട്ട് പോലും നമുക്കിവിടെ മറ്റു കുട്ടികളുടെ കൂടെ കളിക്കാൻ പറ്റിയ തന്നെ വളരെയധികം വലിയ സന്തോഷമാണ്. നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഓക്കെ ഓക്കെ, എന്താണ് പറയാനുള്ളത്? സന്തോഷം കളിച്ചതിൽ. സന്തോഷം കളിച്ചു. എങ്ങനെയുണ്ടായിരുന്നു സ്റ്റേജ് ഒക്കെ? എങ്ങനെയുണ്ടായിരുന്നു? ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല, നല്ല രീതിയിൽ കളിക്കാൻ പറ്റി. എപ്പോഴാണ് മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡി ആയത്? ഏകദേശം 1 മണിയോളം തുടങ്ങുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ ഞങ്ങൾ റെഡി ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ തുടങ്ങാൻ കുറച്ച് ലേറ്റായി. ഏകദേശം 4 ആയതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷേ ഒരുപാട് ടീമുകളുണ്ടോ? ഉണ്ട്, കുറേ. 100-ലധികം ടീമുകളുണ്ടെന്നാണ് കേട്ടത്. 100-ലധികം ടീമുകളോ? നല്ലൊരു കോമ്പറ്റീഷൻ ആയിട്ട് ആയതുകൊണ്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഏത് സ്ഥാനത്തേക്ക് എത്തും? നമുക്ക് ഫസ്റ്റ് കിട്ടും തന്നെയാണ് പ്രതീക്ഷ. അവർ പ്രതീക്ഷ എന്നും നിലനിൽക്കട്ടെ. അപ്പോഴേ നിങ്ങളുടെ ഗുരു ആരാണ്? ശ്രീ ശ്രീലക്ഷ്മി. അവരിവിടെ വന്നിട്ടുണ്ടോ? അവരെ വിളിക്കും അല്ലേ? ഇപ്പോൾ ടീച്ചർ കൂടെ ഉണ്ട്. ടീച്ചറിൻ്റെ തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. എന്താണ് ടീച്ചർ? ശ്രീലക്ഷ്മി. എവിടെ നിന്ന്? കാസർഗോഡ്. കലോത്സവത്തിനെ കുറിച്ചും അതേപോലെ തിരുവാതിരനെ കുറിച്ചും വളരെ ഭംഗിയാണ്. വേറെ തന്നെ വൈബാണ് ഇവിടെ. ഇവർ വളരെ ഭംഗിയായി കളിച്ചു. ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിനേക്കാളും ഉപരി സന്തോഷമായിട്ട് ഞാൻ ആക്ച്വലി ഞാനിപ്പോൾ ഗ്രാജുവേറ്റ് കഴിഞ്ഞാണ്. തീം തിരുവാതിര മെയിനായിട്ട് ശിവനെ ഭക്തി ചെയ്യുന്ന, ശിവനെ പൂജിക്കുന്ന കന്യാകുമാർ. അതാണ് തീം. റിസൾട്ട് എന്താവും? ടീച്ചറിന് എന്താണ് പറയുന്നത്? ഫസ്റ്റ് തന്നെ കിട്ടുന്നതാണ് വിശ്വാസം. വളരെ ഭംഗിയായി കളിച്ചിട്ടുണ്ട്. എല്ലാ പോയിന്റ്സ് അവര് നിലവാരത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എസ്കോർട്ടിംഗ് ടീച്ചർ ഒന്നും കൂടെ ഇല്ല? സാറ് എന്താണ് സാറിന് പറയാനുള്ളത്? സാറിന്റെ പേര്? ശിവപ്രസാദ്. ശിവപ്രസാദ്. പറയാനുള്ളത്, ഒരു ടീച്ചർ ആവാൻ വേണ്ടി പോകുന്ന കുട്ടികളാണ് ഇവര്. അപ്പോൾ തിരുവാതിര മുതൽ മൈം ഷോ വരെയുള്ള എല്ലാ മത്സരങ്ങളും ഒരു ടീച്ചർ ട്രെയിനീസ് എന്നതിൽ ഇവർ പഠിച്ചു മനസ്സിലാക്കി ഒരു വേദിയിൽ പെർഫോം ചെയ്യാനുള്ള എല്ലാ ശേഷിയും ഇവരിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നാളെ ഇവർ കോളേജിൽ പോയാൽ, സ്കൂളിൽ പോയാൽ എങ്ങനെയാണ് ഒരു കലാമത്സരം പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതും അതിനെന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണമെന്നതിനെ സംബന്ധിച്ച് ഇവർക്ക് നല്ലൊരു അവബോധം ഈ ഒരു യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ടീച്ചർ ട്രെയിനീസ് എന്നതിൽ ഇവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവർക്ക് ഗ്രേസ് മാർക്കോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ആ ഒരു കലാ സ്പിരിറ്റിനെ കണ്ടിട്ടാണ് ഇവർ ഈ മത്സരത്തിൽ. ഈ കലോത്സവത്തിൽ ഇവർക്ക് ഒന്നുമില്ല? വീട്ടിലെ കുട്ടികൾക്കൊന്നും ഇതിനകത്ത് ഒരു ഗ്രേസ് മാർക്കും ഇല്ല. ഇവർ പ്രൊഫഷണൽ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കലയോടുള്ള ആഭിമുഖ്യമാണ് ഇവരിവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. സാറിനെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. കാരണം എന്ന് വെച്ചാൽ ഓരോ വരുന്ന കുട്ടികൾക്കും മാർക്കുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇങ്ങനെ ഇവർ ഇനിഷ്യേറ്റീവ് എടുത്ത് വന്നതന്നെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. കാരണം ബി എഡ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം ഒത്തിരി പഠിക്കാനുണ്ട്. ആ ഒരു അവസരത്തിൽ ഇവരിവിടെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. ഇവരുടെ റിസൾട്ട് നല്ലൊരു റിസൾട്ട് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുധി വിഷ്വൽ മീഡിയയ്ക്ക് വേണ്ടിയാണ് ഈ പ്ലാറ്റ്ഫോം ഒരുക്കിയത്. സുധി വിഷ്വൽ മീഡിയയ്ക്ക് ആർദ്രമായി നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഓൾ. ഇപ്പോൾ തിരുവാതിര കഴിഞ്ഞ് ഞങ്ങളുടെ കൂടെ കാസർഗോഡ് നിന്നും വരുന്ന SNDP കോളേജ് കുട്ടികളാണ്. അവരുടെ അടുത്ത് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ആദ്യം നിങ്ങളെ പരിചയപ്പെടാല്ലേ? പേര്? ശ്രീകൃഷ്ണ. ജിജിന. നന്ദന. രഞ്ജുഷ. ഗോപിക. ഹേമ. കാർത്തിക. അപർണ. വിഷ്ണുപ്രിയ. തിരുവാതിരനെ കുറിച്ച് ശ്രീഷ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഒട്ടും പ്രതീക്ഷിച്ച ഇങ്ങനെ കളിക്കുന്നു. നമ്മ അത്രയും എന്താ പറയാ, അത്രയും നമ്മ ഇനി വേണ്ടിട്ട് തന്നെ നമ്മ ഇറങ്ങിയതാണ്. അപ്പോ കളിച്ചുകൊണ്ട് സന്തോഷം. ആരാണ് നിങ്ങളുടെ ഗുരു? ആരാണ്? മധു തട്ടാത്ത്. മധു തട്ടാത്ത്. സാർ വന്നിട്ടുണ്ട്. അപ്പോഴ് പിന്നെ എന്താണ് കൂടുതലായിട്ട് പറയാനുള്ളത്? നിങ്ങൾക്ക് ഓരോരാൾക്കും പറയാനുണ്ടാവല്ലോ. എന്താണ് കൂടുതൽ പറയാനുള്ളത്? കൂടുതലൊന്നും പറയാനില്ല. എല്ലാവരുടെ അടുത്തും നല്ല നല്ല അഭിപ്രായം തന്നെയാണ്. സന്തോഷം. നിങ്ങളൊക്കെ ഏത് ഇയർ ആണ്? ഫസ്റ്റ് ഇയർ ആണോ?
ഫസ്റ്റ് ഇയർ ഉണ്ട്, സെക്കൻഡ് ഇയർ ഉണ്ട്. എല്ലാവരും ഉണ്ടല്ലേ. അപ്പോൾ രണ്ടുപേര് പാടാം അല്ലേ? അല്ലേ, രണ്ടുപേര് പാടണ്ടേ? ആരാണ്? താങ്ക് യു. അപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് ആരും വന്നിട്ടുണ്ടോ കൂടെ? ഓക്കെ, ടീച്ചറിനെ വിളിക്കാം അല്ലേ, പ്രിൻസിപ്പൽ ടീച്ചേഴ്സ്. ഓക്കെ ഓക്കെ. ഓക്കെ, ഇത് ടീച്ചറാണ്, പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ ഓക്കെ. ടീച്ചർ ഏത്? ഞാൻ ജേർണലിസം. അല്ലേ, ഓക്കെ. ടീച്ചറിന് എന്താണ് കുട്ടികളെ കുറിച്ച് പറയാൻ? അവർ ഏകദേശം ഒരു 2 മാസത്തെ അവരുടെ പ്രയത്നത്തിൻ്റെ ഫലവും കഷ്ടപ്പാടിൻ്റെ ഫലവുമാണ്. അപ്പം അവരിത്രയും പേര് അവരുടെ ഒരുപാട് നാളത്തെ ക്ലാസ്സുകൾ, അവരുടെ ഒരുപാട് നാളത്തെ ലെഷർ ടൈമുകൾ വരെ മാറ്റി വെച്ച് ശനിയും ഞായറും വരെ വന്നിട്ടാണ് അവരിതൊക്കെ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഞങ്ങളുടെ മാഷ് മധുമാഷ്, മാഷിൻ്റെ അത്രയും 100% ഡെഡിക്കേഷൻ കൊണ്ട് ഞങ്ങളുടെ ഇത്രയും പേരുടെ ഈ 10 കുട്ടികളുടെ കൂടെ അങ്ങനെ നിന്നു. അതേപോലെ തന്നെ ഹരിയുണ്ട്, ഞങ്ങളുടെ ഗോപികയുണ്ട്, സാറുണ്ട്, സാറുണ്ട്. അപ്പോൾ ഇത്രയും പേരുടെ ഒരു 2 മാസത്തെ ഞങ്ങളുടെ പരിശ്രമമാണ് ഞങ്ങൾ ഇന്ന് ഞങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുട്ടികൾ അവരുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്കുള്ളത് എന്താണെങ്കിലും ഞങ്ങൾ എല്ലാവരും ഹാപ്പിയല്ലേ? എൻ്റെ വീട് അവിടെ നീലേശ്വരം, ഞങ്ങളെല്ലാം നീലേശ്വരം. നീലേശ്വരം ആ, നീലേശ്വരത്ത് കാര്യമാണ്. പിന്നെ കൂടെ വന്നതാണ് ഗോപിക, ഹരികൃഷ്ണ. ഹരീഷിന് എന്താണ് ഒന്നുമില്ല, എല്ലാവരും എഫേർട്ട് എടുത്തിട്ടാണ് ഈ രീതിയിൽ എത്തിയത്. ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് നന്ദി പറയാനുള്ളത് ശ്രുതി വിഷ്വൽ മീഡിയക്കാണ്. ശ്രുതി വിഷ്വൽ മീഡിയയാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നത്. ശ്രുതി വിഷ്വൽ മീഡിയക്ക് ഹാർദവമായ നന്ദി അറിയിക്കുന്നു. അതേപോലെ നിങ്ങളുടെ റിസൾട്ട് എന്താണ്, പ്രതീക്ഷ എന്താണ്? ഒരു കുഴപ്പമില്ല, നമ്മള് പരമാവധി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ എന്തായാലും പ്രശ്നമില്ല. ഓക്കെ, വേദി എങ്ങനെയുണ്ട്? അപ്പൊ നല്ലൊരു റിസൾട്ട് ഉണ്ടാവട്ടെ. നല്ലൊരു ഇനിയും നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിലും നന്നായി പഠിക്കാനും അതേപോലെ നല്ല മാർക്കുകൾ വാങ്ങാനും എല്ലാത്തിനും സാധിക്കട്ടെ എന്ന്. ഓക്കെ 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 ഓക്കെ. അപ്പൊ നല്ലൊരു റിസൾട്ടും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. Drives me insane. Don't lie.